ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് സ്പെഷ്യൽ ക്രാഫ്റ്റ് ആയിട്ട് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാബ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് മദീന ഒഴിച്ചു വിടാൻ വേണ്ടി പറ്റുമോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മദീനയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു നല്ല ചിരട്ട നോക്കി സെലക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാർഡ്ബോർഡ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ആ ഒരു മുകളിലെ പോഷൻ കൊടുക്കുന്നത് ചിരട്ട കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചിരട്ട നമ്മൾ എടുത്തിട്ടുണ്ട്, അതിന് കണക്കായിട്ട് അളവെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് വേണം. അങ്ങനെ ഒന്ന് രണ്ട് പീസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന ആ ഒരു ടൈം നമുക്ക് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൈ എടുക്കുകയാണെങ്കിൽ ചിരട്ടയിൽ നിന്ന് വിട്ട് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ആദ്യം ലാസ്റ്റ് പോർഷൻ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഉള്ളിലെ ലെയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാർഡ്ബോർഡിൻ്റെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ബൾക്കി ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കില്ല, എല്ലാം ഒരേ ലെവലിൽ കിട്ടാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് ലെയർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ചിരട്ടയ്ക്ക് ചെറിയൊരു ഹോൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഹോൾ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ഹോളുള്ള ചിരട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഇനി നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് പീസസ് വേണം, ഒരേ അളവിലും ഷേപ്പിലുള്ളത് തന്നെ ആയിരിക്കണം. ഇനി നമുക്കത് മൂന്നാമത്തെ ലെയറായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യത്തെ രണ്ട് ലെയറിനും വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പ്ലെയിൻ ആയിട്ടുള്ള കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുത്തത്. നമുക്കിതുപോലെ ചെറിയ പീസസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഒരു റൗണ്ട് ഷേപ്പല്ല, പകരം ഒരു ഡിസൈൻ പോലെ വരുന്ന രീതിയിൽ കുറച്ച് കോണൊക്കെ രീതിയിലാണ് അടുത്ത ഡിസൈൻ വരുന്നത്, അടുത്ത ഭാഗം വരുന്നത്. ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കാർഡ്ബോർഡ് പീസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഈ ഒരു മദീന ചെയ്തെടുക്കുമ്പോൾ ഒറിജിനൽ ഒരു പിക്ക് നോക്കിയിട്ടാണ്ടോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചധികം ഡിസൈനൊക്കെ നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ളൊരു പിക്ചറാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈനൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്ലേ വേണം. ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആ ഒരു ചിരട്ടേൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നല്ല രീതിയിൽ എല്ലാ വശവും ഒരുപോലെ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അതിതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് നമ്മളൊന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ ചുളിവൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ അതവിടെ ഫിക്സ് ആയിട്ട് കിട്ടും. ബാക്കി വരുന്ന എക്സസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ടൂൾ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ആ ഒരു ക്ലേ കളയരുത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിലെ വശം കുറച്ചൊന്ന് കൂർത്ത രീതിയിൽ ആ ഒരു ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് നമുക്ക് ആ ഒരു ബാക്കി വന്ന ക്ലേ തന്നെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈയിൻ്റെ ഫിംഗർ ടിപ്പിലൂടെ തന്നെ നമ്മളൊന്ന് അമർത്തി അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഡിസൈൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കണം. ക്ലേ ആർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന പോലെ എപ്പോഴും കൈ നല്ല രീതിയിൽ ഒരു മോയ്സ്ചർ ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടി നോക്കണം. കുറച്ച് വെള്ളം കയ്യിൽ തൊട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലെൻഡായിട്ട് കിട്ടും. ഇതുപോലെ ഡിഫറെൻ്റ് പീസസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ബ്ലെൻഡാക്കിയിട്ട് കിട്ടാൻ, നല്ല രീതിയിൽ യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കയ്യിൽ വെള്ളം തൊട്ട് പിടിക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഫിംഗർ ടിപ്പ് വെച്ചിട്ട് തന്നെ നല്ല അമർത്തി ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പം ഗ്രിപ്പ് പോർഷനൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിനുസപ്പെടുത്തി എടുക്കുകയാണിപ്പം. ഇനി നമുക്ക് നല്ലൊരു ഷാർപ്പായിട്ടുള്ളൊരു ടൂൾ വെച്ചിട്ട് ആ ഒരു മദീനേൻ്റെ മുകൾ വശത്ത് കുറേ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ക്ലേ ആർട്ട് ചെയ്യുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കത്തിയോ പിന്നെ നെയിൽ കട്ടർ, പെന്നിൻ്റെ നിബ് ഇതൊക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക. ഒരുപാട് ലൈനും അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് വൃത്തികേടാക്കി കൊടുക്കരുത്. ഞാനിവിടെ അധികം ജോയിൻ ചെയ്തായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ കയ്യിൽ ഫിംഗർ ടിപ്പിൽ വെള്ളാക്കിയിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിനുസപ്പെടുത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കൂടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല നീറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതൊക്കെ ക്ലേ ആർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ക്ലേ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുത്ത സംഭവം പൊടിഞ്ഞു പോകാനും പൊട്ടിയിട്ട് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലേ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് മദീനേൻ്റെ മുകളിൽ കുറച്ചൊരു ഒരു കോൺ ഷേപ്പിൽ ഒരു ഡിസൈൻ കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ഇതുപോലെ ക്ലേ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് അതൊന്ന് യോജിപ്പിച്ചും കൂടി എടുക്കാം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അത് അവിടെ നിന്ന് ഫിക്സ് ആയിട്ട് കിട്ടുള്ളൂ. ഒരുപാട് നീളത്തിൽ പോകാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്താൽ തന്നെ ആ ഒരു ചെറിയ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് നിർത്തിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന ക്ലേ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഫിംഗർ ടിപ്പിൽ വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിനുസപ്പെടുത്തിയെടുക്കാം. ഒരുപാട് ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നല്ല നീറ്റാക്കി എടുക്കുക ഈ ഒരു സമയത്ത്. നമുക്ക് ലാസ്റ്റ് പോർഷനിൽ വരുന്ന ഈ ഒരു
ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലൈനും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ പീസ് കാർഡ്ബോർഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതും കൂടി നല്ല രീതിയിൽ ഫിക്സായി കിട്ടാൻ വേണ്ടി ഞാനൊരു പേപ്പർ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിക്കിയാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഞാനിവിടെ മാസ്കിംഗ് ടേപ്പ് തീർന്നിട്ടുള്ള കാർഡ്ബോർഡ് റോൾ എടുത്തിട്ടുണ്ട്, ഒരു ഐസ്ക്രീമിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. കുറച്ചൊന്നും നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്നും ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് നിങ്ങളെ കയ്യിലുള്ള എന്തും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്ലാസ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കുറച്ചൊന്നും നീളം കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കിനി താഴെ ഒരു ഡിസൈൻ കൂടെ കൊടുക്കണം. ആ ഒരു ഡിസൈൻ ഒട്ടിച്ചു കൊടുക്കാനുള്ളൊരു സ്പേസ് കിട്ടാനും പിന്നെ ആ ഒരു നീളം നമുക്ക് ആ ഒരു മദീനേൻ്റെ ഒരു നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഐറ്റം ബേസായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിന്. നമ്മളിനി തെർമാക്കോൾ എടുത്തിട്ടുണ്ട്, ഇതുപോലൊരു ഡിസൈൻ കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇങ്ങനെയുള്ള നാല് ഐറ്റം വേണം നമുക്ക് നാല് വശത്തായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഞാൻ ആ ഒരു ഫോട്ടോ കണ്ടത് തന്നെ നമ്മളൊന്ന് നോക്കി നോക്കിയിട്ട് ആ ഒരു പാർട്ടൊക്കെ എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളതൊന്ന് ആലോചിച്ചിട്ട് അതിന് പറ്റിയ ഐഡിയ ഒക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മാക്സിമം കാണാൻ വേണ്ടി നോക്കുക. നമ്മുടെ ഈദ് സ്പെഷ്യൽ ഒരുപാട് ക്രാഫ്റ്റ് ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുത്തത്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഗ്യാപ്പൊക്കെ ചെറിയ ചെറിയ തെർമാക്കോൾ പീസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബേസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ചന്ദനത്തിരി വെച്ചിട്ട് ഈ ഒരു താഴെ കൊടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതുപോലെയുള്ള ഡിസൈനാണ് ഞാൻ ചിത്രം നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടായത്. അതൊക്കെ നമുക്ക് ചന്ദനത്തിരി വെച്ചിട്ട് ചെയ്യാം. നമ്മൾ തെർമാക്കോൾ കർവിങ്ങിനെ പറ്റിയിട്ട് ഞാനൊരു തെയ്യത്തിൻ്റെ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, ചന്ദനത്തിരി വെച്ചിട്ട് കർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് നമ്മൾ തീ കാണിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് വേണ്ട ഷേപ്പ് ഉണ്ടാക്കി കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കനലൊന്നും ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുക്കിയിട്ട് ഇല്ലാണ്ടായി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. നമുക്ക് ഇതുപോലെയുള്ള ഒരു റോള് വേണം കാർഡ്ബോർഡിൻ്റെ. നമുക്ക് നോട്ടൊക്കെ പൊതിയിടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന റോളില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടും ഈ ഒരു ഐറ്റം. പിന്നെ നമ്മൾ അലുമിനിയം ഫോയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുമ്പം കിട്ടും. അങ്ങനെയുള്ള ഒരു ഐറ്റം എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്വശത്ത് ഇതുപോലെ കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു തെർമാക്കോൾ പീസ് ഇതുപോലെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്തൂപം പോലെ കൊടുക്കുന്ന ആ ഒരു നമുക്കറിയാമല്ലോ സൈഡിലേക്ക് കാണുന്ന ആ ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു മൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ വശത്തും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു ചെറിയ കാർഡ്ബോർഡ് കോൺ ഉണ്ടാക്കിയിട്ട് മുകൾ വശത്തും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് കാർഡ്ബോർഡ് കോൺ നമ്മൾ ഐസ്ക്രീമിൻ്റെ കോണൊക്കെ പോലെ മടക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ പരിപാടി ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കളറിംഗ് പരിപാടിയാണ്. ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കളറിംഗ് ഒന്നും കാണിക്കാനില്ല. കുറച്ച് കളേഴ്സ് മാത്രമേ നമുക്ക് ആഡ് ആയിട്ടുള്ളൂ. ഒരു ഗ്രീൻ കളറാണ് മെയിനായിട്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് കഴിയും കേട്ടോ. കളറിംഗ് അത്ര ഹെവി ആയിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ബേസായിട്ട് നമ്മളുള്ള ആ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കുറച്ച് റിസ്ക് ആയിട്ടുള്ളത്. അല്ലാണ്ട് കളറിംഗ് ഒക്കെ ഭയങ്കര ഈസിയാണ്. നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ക്ലേ നല്ല സ്മൂത്താക്കി കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ഈ കളർ ചെയ്ത് വരുമ്പോൾ തന്നെ ആ ഒരു നല്ലൊരു ഫിനിഷിംഗ് ലുക്കും ആ ഒരു ഗ്ലിറ്ററിങ് ആ ഒരു ഷൈനിങ് ഒക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ക്ലേ ഗ്രിപ്പ് പോലെ ഉണ്ടെങ്കിൽ ഈ ഒരു റിസൾട്ട് കിട്ടൂല. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു മുകൾ വശം നമ്മൾ നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ചിത്രം ഫോളോ ചെയ്തിട്ട് തന്നെയാ കേട്ടോ കംപ്ലീറ്റ് ചെയ്യുന്നത്. ചില ചിത്രത്തിലൊക്കെ വൈറ്റ് കളറാണ് പിന്നീട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കണ്ടത്. ചില വീഡിയോ ഫോട്ടോയിലായാലും വീഡിയോയിലായാലും ഓഫ് വൈറ്റ് ചന്ദന കളർ ഗോൾഡൻ കളറൊക്കെ വിസിബിൾ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ചന്ദന കളറിൻ്റെ ഒരു ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് വൈറ്റിനേക്കാളും ഒന്നും കൂടി ഇഷ്ടമായത് ചന്ദന കളർ ആ ഒരു ഇമേജ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം. ഈ ഒരു തെർമാക്കോൾ തന്നെ വൈറ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ചന്ദന കളർ ആഡ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ പറ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ. ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ഉള്ളിൽ കാണുന്ന ആ ഒരു പാർട്ടൊക്കെ കംപ്ലീറ്റ് വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് കളർ ചെയ്ത് കൊടുത്തു തന്നെ കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ഒരു രണ്ട് കോട്ട് ഞാൻ ചന്ദന കളർ കൊടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഫസ്റ്റ് ലെയർ മാത്രമാണ് ഞാൻ ആദ്യം കുറച്ച് ഭാഗങ്ങളിൽ കാണിക്കുന്നത്. ലാസ്റ്റ് ഇതൊക്കെ ഉണങ്ങിയതിന് ശേഷം ഒരിക്കലും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ഇമേജിൽ കാണുന്നത് ആ ഒരു തെർമാക്കോളായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്ത ആ ഒരു പോർഷനിൽ ബാക്കിയുള്ള ഡിസൈനൊക്കെ ഭയങ്കര ഡാർക്കായിട്ട് അതായത് ബ്ലാക്കിലാണ് ഡിസൈൻ ചെയ്ത് കാണുന്നത്. എനിക്ക് തോന്നുന്നു അത് എന്തെങ്കിലും വാതിലോ കവാടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം.
അപ്പം ജസ്റ്റ് ആ ഒരു ഇമേജിൽ ബ്ലാക്ക് ആയിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഞാനും ബ്ലാക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഒരുപാട് ടൈം ഞാൻ ഈ ഒരു ഡയലോഗ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മക്ക വരച്ചപ്പോൾ അല്ല മക്കേൻ്റെ ആ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടും ഒരുപാട് ഒരുപാട് നല്ല നല്ല കമൻസും ആ ഒരു എനിക്ക് ആ ഒരു എല്ലാവരും മെസ്സേജ് അയച്ച സമയത്ത് കമൻറ്റ് ചെയ്തപ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് ഈ ഒരു മദീന ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെടരുതെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്നത്. തെറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, പകരം ചീത്തയൊന്നും വിളിക്കരുത്. തെറ്റൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ചൂണ്ടിക്കാട്ടിത്തരാം, ഇത് ഇങ്ങനെയല്ല, ശരിയല്ല, അതിങ്ങനെ വേണമെന്നൊക്കെ പറയാമെന്നെങ്കിൽ എനിക്ക് ഓക്കെ, എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. അല്ലാതെ തെറിയൊന്നും വന്ന് വിളിക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുത്താൽ മതി. നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാം. ഞാനിവിടെ മാർക്കർ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഡിസൈനും ഒരു ഡീറ്റെയിലിങ്ങും മാത്രമേ മദീനയ്ക്കുള്ളൂ. അപ്പം ജസ്റ്റ് നമ്മൾ മാർക്കർ വെച്ച് നല്ല രീതിയിൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു കോട്ടും കൂടി ഓഫ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നല്ല ഫിനിഷിംഗ് ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ആ ഒരു ഷേപ്പൊക്കെ വന്നോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറ കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു മുകളിൽ ആ ഒരു ഗോപുരം പോലെ വരുന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നമുക്ക് ആ ഒരു മുകൾ വശത്തുള്ള ആ ഒരു കൂപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തിന് ഗോൾഡൻ കളറ് മെറ്റാലിക് കളർ നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഫിംഗർ ടിപ്പിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ചും കൂടി ചെയ്ത് കൊടുത്താലും നമ്മൾ റിസൾട്ട് കംപ്ലീറ്റ് ഒരു ഗ്ലിറ്ററിങ് ഒരു ആൻറ്റിക് ട്രഡീഷണലൊക്കെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാനും ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റും ട്രഡീഷണൽ എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ കളർ മെറ്റാലിക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കയ്യിലില്ലാത്തവരാണെങ്കിൽ ഇതൊന്നും വേണ്ട, സ്കിപ്പ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഞാൻ ഒരു ലെയറും കൂടി ഓഫ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മദീന പള്ളിയുടെ കാര്യം കഴിഞ്ഞു. നമുക്കിനി ആ ഒരു ഗോപുരം പോലെ ആ ഒരു തൂണ് പോലെ വരുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ സെയിം കളർ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെറും മാർക്കർ യൂസ് ചെയ്തിട്ടാണ് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓഫ് വൈറ്റാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ആ ഒരു തൂണിന് കംപ്ലീറ്റ് ഒരു ഏകദേശം ഒരു കാർബോർഡിൻ്റെ തന്നെ കളറാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ കാർബോർഡ് കളർ കാണുന്നത് ഞാൻ അത്ര കാര്യമാക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് ലെങ്തി ആയി പോയോ എന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളതൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാം. ഞാൻ മാർക്കർ വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് അവിടെയൊക്കെ നെറ്റ് പോലെയും കുറേ കമ്പി വേലിയൊക്കെ പോലെയാണ് ഉള്ളത്. അത് നമുക്ക് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ വരച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കുറേ ഡിസൈനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മാർക്കർ വെച്ചിട്ട് ഞാൻ ഡീറ്റെയിലിംഗ് കൊടുക്കുവാണ്. ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ മാർക്കർ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ നിങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള കാബ ഡ്രോയിങ് ആയിക്കോട്ടെ, കാബ ഉണ്ടാക്കിയത് DIY ആയിക്കോട്ടെ, പിന്നെ നമ്മൾ ലൈറ്റിൻ്റെ ആയിക്കോട്ടെ, വാൾ ഡെക്കർ ഒന്ന് രണ്ടെണ്ണം ചെയ്തു, അതൊക്കെ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി കാണട്ടോ. ഇത് സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മദീനേൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കുക. അപ്പോൾ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതും പറയാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.